എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നയന ബി നായർ. ഞാനിപ്പം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കൊല്ലത്ത് MBBS പഠിക്കുകയാണ്. ഞാൻ 2020 നീറ്റിന് ബ്രില്യൻ്റ് റിപ്പീറ്റർ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത് മോഡൽ എക്സാംസിൻ്റെ കേസിൽ നമ്മൾ ഒരിക്കലും ഒരു മോഡൽ എക്സാം പോലും സ്കിപ്പ് ചെയ്യരുത്. ഇപ്പോൾ ചെറിയ റീസൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ല, കുറച്ചുകൂടെ പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ പഠിക്കാൻ സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ എഴുതിയിട്ട് മാർക്ക് കിട്ടുന്നില്ല, അങ്ങനത്തെ റീസൺസ് ഒന്നും പറഞ്ഞ് ഒരിക്കലും നമ്മൾ മോഡൽ എക്സാം സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ പഠിക്കുന്നുണ്ട്, ചിലപ്പോൾ മാർക്ക് കിട്ടിയില്ല എന്ന് വരും, ക്വസ്റ്റ്യൻ പേപ്പർ ടഫായിരിക്കും, അതൊന്നും നമ്മൾ നോക്കണ്ട, നമ്മൾ മോഡൽ എക്സാം എഴുതിയിരിക്കണം. അപ്പം എനിക്ക് ഏറ്റവും അധികം പറയാനുള്ളത് അതാണ്, മോഡൽ എക്സാം ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. അപ്പം മോഡൽ എക്സാം ഇപ്പോൾ ഒരെണ്ണം നമ്മൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ക്വസ്റ്റ്യൻസാണ് നമുക്ക് മിസ്സായി പോകുന്നത്. അത്രയും ക്വസ്റ്റ്യൻസ് അതുമായിട്ടൊന്ന് പരിചയപ്പെടാനുള്ളതാണ് മിസ്സായി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും മോഡൽ എക്സാം മിസ് ചെയ്യാതിരിക്കുക. പിന്നെ ഓരോ സബ്ജക്റ്റ് വൈസ് പറയുകയാണെങ്കിൽ ഫിസിക്സിൻ്റെ കേസിൽ ഫിസിക്സ് പഠിക്കുമ്പോൾ ഓരോ ചാപ്റ്ററുകൾ പഠിക്കുന്ന സമയത്ത് ആ ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഒരു ചെറിയ പേപ്പറിൽ എഴുതി വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ്, ചെറിയ ചെറിയ പോയിൻറ്റുകളൊക്കെ മാത്രം മതി, അങ്ങനത്തെ സാധനം ഷോർട്ട് നോട്ടായിട്ട് എഴുതി വെക്കണം. കാരണം മോഡൽ എക്സാംസൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല തിരക്കായിരിക്കും, ഈ ചാപ്റ്റർ മൊത്തം വായിക്കാൻ നമുക്ക് നേരം കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെയൊരു ഷോർട്ട് നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് ആ നോട്ടിൻ്റെ കൂടെ വെക്കുകയാണെങ്കിൽ നമുക്കൊരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനൊക്കെ വരുമ്പം ആ നോട്ട് പഠിക്കുന്നത് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ അതുപോലെ ഫിസിക്സിൽ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ പഠിക്കണം. ഫിസിക്സ് ഒരിക്കലും വായിച്ച് പഠിക്കരുത്, ചെയ്ത് തന്നെ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് തന്നെ നമ്മൾ പഠിക്കണം, എന്നാലേ നമുക്ക് ആ സ്റ്റെപ്സും ഒക്കെ മനസ്സിലാവത്തുള്ളൂ. പിന്നെ ഒരുപാട് നമ്പർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എസ്പെഷ്യലി ചെയ്ത് നോക്കണം, നല്ലപോലെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് പല തവണ ചെയ്ത് നോക്കണം. ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ ഒരു തവണ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അതിങ്ങനെ ചെയ്യാതിരിക്കരുത്. കാരണം ഒരു തവണ നമ്മൾ ചെയ്താലും ചിലപ്പോൾ നമ്മളത് മറന്നു പോയി എന്ന് വരും, സ്റ്റെപ്സൊക്കെ ചിലപ്പോൾ നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കും. അതുകൊണ്ട് ഒരു തവണ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു എന്ന് പറഞ്ഞാലും ഒരുപാട് തവണ നമ്മൾ ചെയ്ത് നോക്കണം, എന്നാലേ ഫിസിക്സൊക്കെ നമുക്ക് ഇതാകത്തുള്ളൂ. പിന്നെ അടുത്തത് ഒരു കാര്യം, ഫിസിക്സിന് തന്നെ നമുക്ക് ചില ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുമ്പം അത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അത് വരാനായിട്ട് കുറച്ച് സാധ്യതയുണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻസ് അവിടെ തന്നെ ഒന്ന് ഒരു സ്റ്റാർ മാർക്ക് പോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. കാരണം ലാസ്റ്റ് മിനിറ്റ് നമ്മളൊന്നെടുത്ത് നോക്കുമ്പം ആ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. മൊത്തം ചെയ്യുന്നതിന് നല്ലത് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കുക, അത് ലാസ്റ്റ് മിനിറ്റിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ഇനി കെമിസ്ട്രിയുടെ കേസ്. കെമിസ്ട്രി ആണെങ്കിൽ ഇക്വേഷൻസ് ഓർഗാനിക് ആണെങ്കിലും ഇനോർഗാനിക് ആണെങ്കിലും എന്തായാലും നമ്മൾ എഴുതി തന്നെ പഠിച്ചിരിക്കണം. ഇനോർഗാനിക് ആണെങ്കിൽ ബാലൻസ് ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഇക്വേഷൻസൊക്കെ നമ്മളങ്ങനെ എഴുതി തന്നെ പഠിച്ചിരിക്കണം. അപ്പം അല്ലെങ്കിൽ നമുക്ക് അവസാനം കൺഫ്യൂഷനാകും ഇക്വേഷൻസൊക്കെ. പിന്നെ അതുപോലെ എൻ പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്ന് എല്ലായ്പ്പോഴും അറിഞ്ഞിരിക്കണം. അതായത് ഇപ്പം സ്പെസിഫിക് ആയിട്ടുള്ള എൻ പ്രൊഡക്ട്സുകൾ കാണും ചില റിയാക്ഷൻസിന്. അപ്പം എല്ലാ റിയാക്ഷൻസിൻ്റെയും എൻ പ്രൊഡക്ട്സ് എന്തൊക്കെയാണ്, ജനറലി എന്താണ് വരുന്നത്, ചിലപ്പോൾ സ്പെസിഫിക് ആയിട്ട് ചില റിയാക്ഷൻസ് ചേഞ്ച് ഒക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് എൻ പ്രൊഡക്റ്റുകളൊക്കെ വരുന്നത്. പിന്നെ കെമിസ്ട്രിയുടെ കേസിലും NCERT വായിക്കണം. കാരണം NCERTന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. തിയറി ബേസ്ഡ് ചാപ്റ്ററുകളൊക്കെ ആണെങ്കിൽ NCERTന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ ബയോളജിയുടെ കേസിൽ ബയോളജിക്ക് NCERT ആണ് വായിക്കേണ്ടത് മെയിനായിട്ട്. NCERTയുടെ ഓരോ സെൻറ്റൻസും നമ്മൾ പഠിച്ചിരിക്കണം. ഇപ്പോൾ ചെറിയൊരു സെൻറ്റൻസ് നമ്മൾ കണ്ടു, അത് ഓക്കെ നമ്മൾ ഓർക്കുമെന്ന് വിചാരിച്ച് അങ്ങ് പോയി, അങ്ങനെ ചെയ്യരുത്. ഓരോ സെൻറ്റൻസുകളും NCERTയുടെ പഠിച്ചിരിക്കണം. അതായത് ഇപ്പം ഡയഗ്രാംസ് ഉണ്ടാകും, അതെല്ലാ ഡയഗ്രാംസും നമ്മൾ ലേബലിങ് നോക്കിയിരിക്കണം. പിന്നെ സമ്മറി നമ്മൾ എന്തായാലും വായിച്ചിരിക്കണം. അതിൻ്റെ പുറകിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ നോക്കിയിരിക്കണം. NCERT കംപ്ലീറ്റ് ആയിട്ട് ബയോളജിക്ക് നോക്കിയിരിക്കണം. പിന്നെ എക്സ്ട്രാ പോയിൻറ്റ്സ് എല്ലാം കിട്ടുകയാണെങ്കിൽ അത് സൈഡിൽ എഴുതി വെക്കുന്നത് നന്നായിരിക്കും. അവസാന നിമിഷമൊക്കെ നോക്കാനായിട്ട് അതൊരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ക്വസ്റ്റ്യൻസൊക്കെ ബയോളജിക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നല്ലോണം ചെയ്ത് നോക്കണം, അത് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പം അത്രയാണ് ബയോളജിക്കിൻ്റെ കേസിൽ പറയാനുള്ളത്. അപ്പം ഇതുപോലെ നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക. അപ്പോൾ മോഡൽ എക്സാംസൊക്കെ സ്കിപ്പ് ചെയ്യാതെ എല്ലാം നന്നായിട്ട് എഴുതുക. ഓൾ ദി ബെസ്റ്റ്.